ഇന്ന് നമ്മൾ കേരളത്തിൽ അറിയുന്ന തരത്തിൽ തന്ത്രസമുച്ചയം പോലുള്ള കൃതികളിലൂടെ പിൽക്കാലത്ത് പ്രചാരം നേടിയ ആ ഒരു തന്ത്രപദ്ധതിയാണ് കേരളത്തിൽ ബ്രാഹ്മണർ നടപ്പാക്കിയത്. ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഈ തന്ത്ര പദ്ധതിയുടെ ആചാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയവ. ഈ ഇപ്പോഴും ഈ പൂജ കഴിക്കുന്ന സമയത്ത് ഈ നൃത്തഗീത വാദ്യങ്ങൾ ഈ ആചാര പദ്ധതിയിൽ വളരെ പ്രധാനമാണ്. നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം എന്ന് പറഞ്ഞിട്ട് ശംഖിൽ വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്ന അത്തരത്തിലുള്ള ചടങ്ങുകൾ വരെ ഈ പൂജയുടെ ഭാഗമായിട്ട് ഉണ്ട്. ഈ നൃത്തത്തിനും ഗീതത്തിനും വാദ്യത്തിനും കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യമാണ് ക്ഷേത്രപ്രഭാവ കാലഘട്ടം എന്ന് നമ്മളറിയുന്ന 8-ാം നൂറ്റാണ്ട് മുതൽ, അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലത്ത് കേരളത്തിൽ പ്രബലമാകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ശങ്കരാചാര്യരുടെ ഒരു കാലം. ആ ശങ്കരാചാര്യരുടെ ഒരു കാലം, ശങ്കരാചാര്യരെ നിരവധി ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളാണ്, ചരിത്രമായിട്ട് എത്രത്തോളം നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഈ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ക്ഷേത്രപ്രഭാവ കാലമാണ്. ക്ഷേത്രാധിഷ്ഠിതമായിട്ടുള്ള ഭരണമാണ് നിലനിന്നിരുന്നത്. ക്ഷേത്ര അതായത് സമൂഹത്തിൻ്റെ ഉപരിഘടന എന്ന് പറയുന്നത് ക്ഷേത്രാധിഷ്ഠിതമാണ്. അതേസമയത്ത് തന്നെ അറിയാലോ, ക്ഷേത്രത്തിന് പുറത്ത് ഉള്ള ആളുകളെ ഓരത്തേക്ക് തള്ളി മാറ്റുന്ന, സമൂഹത്തിൻ്റെ ഓരത്തേക്ക് തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ ജാതി വിവേചനം ശക്തമാകുന്നൊരു കാലവും അതുതന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വളരെ രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് ഈ 12-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നീട് സ്വരൂപവാഴ്ച ശക്തമാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും പല സ്വരൂപങ്ങളായിട്ട് തിരിയുകയാണ്. അതായത് ചെറിയ ചെറിയ നാടുവാഴികളെല്ലാവരും ഈ പെരുമാക്കന്മാരുടെ ഒരു ഭരണകാലത്ത് കേരളം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ദേശത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നെങ്കിൽ മറ്റേതങ്ങനെയല്ല, ഓരോ പ്രത്യേകം പ്രത്യേകം ദേശത്തെ സവിശേഷമായിട്ട് പരിഗണിക്കുന്ന ഒരു രീതി ഈ സ്വരൂപവാഴ്ചയുടെ ഫലമായിട്ട് വരികയാണ്. അപ്പോൾ ഈ സ്വരൂപവാഴ്ച വരുന്നതോടുകൂടി ബ്രാഹ്മണ ഗ്രാമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ പിന്തുണ സ്വരൂപങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും ഈ ജാതി വ്യവസ്ഥയും കുറേ കൂടി രൂക്ഷമാകുക, ശക്തമാകുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പക്ഷേ കലകളുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് നൃത്തഗീത വാദ്യങ്ങൾ ഇവിടെ വികസിച്ച് വരുന്നത്. അതിനകത്തൊരു ഉദാഹരണം നമുക്ക് പറയാവുന്നത് കൂടിയാട്ടം അല്ലെങ്കിൽ കൂത്ത്. കൂത്തിനെക്കുറിച്ചുള്ള നിരവധി സൂചനകൾ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ക്ഷേത്ര രേഖകളിൽ ഉണ്ട്. കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ചിരുന്ന നാടകങ്ങളൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഹർഷൻ്റെ നാഗാനന്ദം. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഗരുഡൻ താഴേക്ക് പറന്നു വന്ന് പറന്നു വരുന്ന ഒരു ഭാഗം. അതിനെയാണ് പറക്കും കൂത്ത് എന്ന് പറയുക. അത് വലിയൊരു തട്ട് പോലെ കെട്ടിയിട്ട്, ഇപ്പോൾ പറണേറ്റിൽ പറൺ എന്ന് പറയുന്നത് പോലെ ഒരു വലിയ തട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അത് ചരടിലിങ്ങനെ കെട്ടിയിട്ട് തൂക്കി ഇറക്കുകയാണ് ചെയ്യുക. അതിനാണ് പറക്കും കൂത്ത് എന്ന് പറയുക. ഈ പറക്കും കൂത്ത് നടക്കുന്ന സ്ഥലങ്ങളെയാണ് കൂത്തുപറമ്പ് എന്ന് പറയുക. പഴയ കാലത്ത് പറക്കും കൂത്ത് നടന്നിരുന്നത് പറക്കും കൂത്ത് കൂത്തമ്പലത്തിലല്ല നടക്കുക. അതായത് കൂടിയാട്ടത്തിലെ അല്ലെങ്കിൽ കൂത്തിലെ ബാക്കിയുള്ള സംഗതികളൊക്കെ കൂത്തമ്പലത്തിലാണ്, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തുള്ള കൂത്തമ്പലത്തിലാണ് നടക്കുന്നതെങ്കിൽ ഇത് മാത്രം പറക്കും കൂത്ത് പോലുള്ള സംഗതികൾ ക്ഷേത്രത്തിന് പുറത്താണ്. മാത്രമല്ല ക്ഷേത്രത്തിന് പുറത്ത് നടന്നിരുന്ന വേറൊരു കൂത്തുണ്ട്, ചുടലക്കൂത്ത് എന്ന് പറയും. ഈ ചുടലക്കൂത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ യാഗ പാരമ്പര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്, യാഗ പാരമ്പര്യമുള്ള ബ്രാഹ്മണർ മരിച്ചാൽ അവരുടെ ആ ചുടലയിൽ കൂത്ത് നടത്തും. അതിനെയാണ് ചുടലക്കൂത്ത് എന്ന് പറഞ്ഞത്. പഴയ കാലത്ത് അക്കിത്തിരിമാർ, അക്കിത്തിരിമാരെന്ന് വെച്ചാൽ അഗ്നിഹോത്രം ചെയ്ത ബ്രാഹ്മണരെയാണ് അങ്ങനെ പറയുക. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക യാഗമാണ്. ആ യാഗം ചെയ്ത ബ്രാഹ്മണർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന കൂത്താണ് ചുടലക്കൂത്ത്. അപ്പോൾ ഈ ചുടലക്കൂത്ത് അതേപോലെ പറക്കും കൂത്ത് പോലുള്ള സംഗതികൾ കൂത്തമ്പലത്തിനുള്ളിലല്ല നടന്നിരുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യമുണ്ട്. ഈ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്ഷേത്രരേഖകളിൽ ഒരു സ്ഥലത്ത് പോലും കൂത്തമ്പലത്തെക്കുറിച്ച് പരാമർശമില്ല. അതുകൊണ്ട് ഈ ചുടലക്കൂത്ത് പറക്കും കൂത്ത് പോലെ കൂത്ത് പുറത്ത് എവിടെയെങ്കിലും തന്നെയാണോ ആദ്യകാലത്ത് നടന്നിരുന്നത് നമുക്ക് ഒരു സംശയം പോലും തോന്നാൻ ഇടയുണ്ട്. അത് കൂത്തമ്പലങ്ങളെക്കുറിച്ചുള്ള റെഫറൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഈ കൂത്തമ്പലങ്ങളെക്കുറിച്ച് ഈ രേഖകളിൽ റെഫറൻസ് ഇല്ലെങ്കിലും 13-ാം നൂറ്റാണ്ടിലുണ്ടായ എന്ന് കരുതപ്പെടുന്ന 13-ാം നൂറ്റാണ്ടിലുണ്ടായതെന്ന് കരുതപ്പെടുന്ന തിരുനിഴൽമാലയിൽ ഈ കൂത്തമ്പലത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. കൂത്തമ്പലം അതേപോലെ നാടകശാല തുടങ്ങിയിട്ടുള്ളവയെക്കുറിച്ച് സൂചനയുണ്ട്. അത് ആറന്മുള ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തെക്കുറിച്ച് നാടകശാലയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. നാടകശാല തന്നെയാണ് കൂത്തമ്പലം. ഈ കൂത്തമ്പലം എന്നുള്ള പേര് തന്നെ അതിൽ എടുത്ത് പറയുന്നുമുണ്ട്. പക്ഷേ ഈ ഇന്ന് ആറന്മുള അമ്പലത്തിൽ നോക്കിയാൽ കൂത്തമ്പലമില്ല, കൂത്തമ്പലം മറ്റു പല ക്ഷേത്രങ്ങളിലുമാണ് ഉള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കൂത്തമ്പലത്തെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 13-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്ന് കരുതപ്പെടുന്ന തിരുനിഴൽമാലയിലാണ്. അതേസമയത്ത് ഈ ക്ഷേത്രരേഖകളിലതില്ല. ക്ഷേത്രരേഖകളിൽ സൂചിപ്പിക്കുന്ന കലകൾ, അതായത് 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഈ ക്ഷേത്രരേഖകളിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന
കലകളിൽ ഒന്ന് പഞ്ചമാ ശബ്ദമാണ്. പഞ്ചമാ ശബ്ദം എന്നാണ് അതിൻ്റെ പേര് പറയുക. പഞ്ചവാദ്യം തന്നെയാണ്, അഞ്ച് വാദ്യങ്ങൾ ഉപയോഗിച്ച് നിർവഹിക്കുന്ന മേളമാണ് അത്. ഈ പറഞ്ഞ പോലെ ശ്രീഭൂതബലിക്ക് ആ ഇന്ന മേളം വേണം, അതുപോലെ തന്നെ ആറാട്ടിന് ഇന്ന മേളം വേണം, ഇന്ന മേളം വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിബന്ധനയൊക്കെ പല ഭാഗത്തും കാണാൻ പറ്റും. ഈ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഉവച്ചകൾ എന്നാണ് രേഖകളിൽ കാണുന്നത്. ഉവച്ചകളാണ് ഈ ഉവച്ച എന്നാണ്, ഉവച്ചകളാണ് ഈ വാദ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാർ. നമ്മൾ ഇന്നറിയുന്ന പൊതുവാൾ മാരാർ സമുദായങ്ങളെക്കുറിച്ചല്ല അതിനകത്ത് ഈ രീതിയിലുള്ള റെഫറൻസ് വരുന്നത്. ഉവച്ചകളാണ് വാദ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പൊതുവാൾ മിക്കവാറും ക്ഷേത്ര ഭരണം കൈയാളിയിരുന്ന ആളുകളാണ്. മറ്റ് ചില ചടങ്ങുകളും കൈയാളിയിരുന്നവരാണ് പൊതുവാൾ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഇത് കൈയാളിയിരുന്നത്. അതേസമയത്ത് മാരാർ സമുദായം തിരുനെൽമാലയിലുള്ള റെഫറൻസ് അനുസരിച്ച് മറ്റ് ചില കലകൾ കൈകാര്യം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാരാർ സമുദായത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അത്തരത്തിലുള്ള റെഫറൻസ് നമുക്ക് അധികം കാണാൻ പറ്റിയില്ല. പക്ഷേ മറ്റ് ചില കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് തിരുനെൽമാലയിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് മാരാർ സമുദായത്തിന്, അത് ഞാൻ മാരാർ സമുദായത്തിൻ്റെ പൊതുവാൾ സമുദായത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. ഇന്ന് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങൾ നിലനിൽക്കുന്ന ഈ രണ്ട് സമുദായങ്ങളുടെ ഇടയിലാണ്. പക്ഷേ 8-9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലത്ത് അങ്ങനെ ഒരു സൂചന നമുക്ക് ശക്തമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ച ഒരു കാര്യം. അതേസമയത്ത് തിമില, മദ്ദളം, ചേങ്ങല, ഇലത്താളം തുടങ്ങിയിട്ടുള്ള നിരവധി വാദ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ഈ രേഖകളിൽ നിന്ന് കിട്ടും. ചെണ്ടയെക്കുറിച്ചുള്ള സൂചന തിരുവല്ല ചെപ്പേടുകളിൽ നിന്ന് കിട്ടും. അതായത് ഈ 9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് കാലത്താണ് ചെണ്ട എന്നുള്ള റെഫറൻസ്. ആദ്യകാലത്ത് പറ എന്നാണ് ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് പൊതുവെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ചെണ്ട എന്നൊരു പേര് നമുക്ക് ലഭ്യമാകുന്നത് ഈ ശാസനങ്ങളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ക്ഷേത്രപ്രഭാവകാലം എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു കാലത്താണ് നമ്മൾ ഇന്ന് പിൽക്കാലത്തറിയുന്ന ഈ ക്ഷേത്രകലകൾ ഒക്കെ പരിപുഷ്ടമായി തീരുന്നത്. കൂത്തമ്പലത്തിന് അകത്തുനിന്നോ പുറത്തുനിന്നോ ഉള്ള റെഫറൻസ് കിട്ടിയില്ലെങ്കിലും ചാക്ക എന്നുള്ള പേരിൽ, ചാക്ക, ചാക്കൈ, ചാക്കയ്യൻ, ഇങ്ങനെ പലതരത്തിലാണ് ചാക്യാർ എന്നുള്ള പേര് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ചാക്യാർ സമുദായത്തെക്കുറിച്ചുള്ള റെഫറൻസ്, ഇവർ പലയിടങ്ങളിൽ കൂത്ത് നടത്തിയതിനെക്കുറിച്ച്, ഇപ്പോൾ തൃക്കൊടിത്താനം ശാസനം അവിടെ അതിലും പറയുന്നുണ്ട്, 10 ദിവസത്തെ കൂത്ത് അവതരിപ്പിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ പറക്കും കൂത്ത് ഉൾപ്പെടെയുള്ള റെഫറൻസ് അതിലുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിരവധി കൂത്തിനെക്കുറിച്ചുള്ള നിരവധി രേഖകൾ, അതുപോലെ നങ്ങയാർമാരെ കുറിച്ചുള്ള രേഖകൾ, ചാക്യാരെ പോലെ തന്നെ നങ്ങയാർ എന്ന് പറയുന്ന അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതുപോലെ ഈ ദേവദാസികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇവയും ഈ പറഞ്ഞ ക്ഷേത്രരേഖകളിലുണ്ട്. ദേവദാസികൾ, ദേവദാസികൾ എന്ന് വെച്ചാൽ തേവരച്ചികൾ എന്നാണ് പറയുക. തേവരച്ചികൾ എന്നുള്ള വാക്ക് ദേവദാസികൾ, തേവർ എന്ന് വെച്ചാൽ ദേവരാണ്, അച്ചി എന്ന് വെച്ചാൽ ദാസി എന്നുള്ള അർത്ഥത്തിൽ വരികയാണ്. അപ്പോൾ തേവരച്ചികൾ എന്ന് പറയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ദേവദാസികളെക്കുറിച്ചും നമുക്ക് ഈ കൃതികളിൽ കാണാനായിട്ട് പറ്റും. അതിലൂടെ വരുന്ന സൂചന എന്താ വെച്ചാൽ നൃത്തത്തെക്കുറിച്ചുള്ള സൂചന വരുന്നു ഈ നങ്ങ അല്ലെങ്കിൽ നങ്ങയാർ എന്ന് പറയുന്ന ആ റെഫറൻസിലൂടെ. അതോടൊപ്പം തന്നെ ദേവദാസികൾ എന്ന് പറയുന്ന സൂചനയിലും അത് തന്നെ ഉണ്ടാകുന്നു. മാത്രമല്ല ദേവദാസികളെ ഉത്തമ മധ്യമ അഥമകൾ എന്നുള്ള രീതിയിൽ തിരിക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് ഈ ശാസനങ്ങളിൽ നിന്ന് തന്നെ വിവരം കിട്ടുന്നുണ്ട്. ദേവദാസികളെ തന്നെ പലതായി തിരിക്കുക. അപ്പോൾ എനിക്ക് നമുക്കത് അതിൽ നിന്ന് ഊഹിക്കാവുന്ന ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല, കാരണം ശാസനങ്ങളാണ് അന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിശദ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഉത്തമ മധ്യമ അഥമ വിഭജനത്തിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് ഈ ശാസനങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ ഉത്തമ വിഭാഗത്തിലും, പിന്നെ ബാക്കി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ പല തരത്തിൽ വേർതിരിച്ചതായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ള റെഫറൻസസ് ഈ ദേവദാസികളെക്കുറിച്ചുള്ള സൂചനയും, അവർ നർത്തകർ, നൃത്തം കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഈ കൂടിയാട്ടത്തിൽ അല്ലെങ്കിൽ കൂത്തിൽ, പഴയ കൂത്തിൽ നങ്ങയാർ കൂത്ത് എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ, കൂത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകളായ നങ്ങയാർമാരാണ് രംഗത്ത് അവതരിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സവിശേഷതയും ഇതേപോലുള്ള റെഫറൻസിന് കാരണമായിരിക്കാം. സോപാന സംഗീതത്തെക്കുറിച്ച് നമുക്ക് നേരിട്ട് റെഫറൻസസ് ഇല്ല, എങ്കിൽ പോലും ഈ പഞ്ചമാശബ്ദം എന്ന് പറയുന്ന രീതി, വാദ്യത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. നൃത്തത്തെക്കുറിച്ച്, നങ്ങയാർ സമുദായത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ദേവദാസികളെക്കുറിച്ചുള്ള സൂചന, രണ്ടും ഒന്നാണോ എന്നുള്ള ആ രീതിയിലല്ല ഞാനിത് പറയുന്നത്. ഏതായാലും അങ്ങനെ ഉള്ള അവരെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അപ്പോൾ നർത്തകരെക്കുറിച്ച് സൂചനയുണ്ട്, വാദകരെക്കുറിച്ച് സൂചനയുണ്ട്. തീർച്ചയായിട്ടും അതിൽ നൃത്തം, ഗീതം, വാദ്യം, ഇത് മൂന്നും താന്ത്രിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് ഗീതവും ആ സമയത്ത് തന്നെ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സോപാന സംഗീതത്തിൽ നമുക്ക് അതിന് സോപാന സംഗീതത്തിൻ്റെ റെഫറൻസ്, എന്തായാലും സോപാന സംഗീതം എന്നുള്ള പേരിലോ പാട്ട് എന്നുള്ള പേരിലോ ഉള്ള റെഫറൻസ് നമുക്ക് ഈ
ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള രേഖകളിൽ നിന്ന് കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ ശൈവ ഭക്തി പ്രസ്ഥാനവും താന്ത്രിക പദ്ധതിയും ചേർന്നിട്ടുള്ള ഒരു ഒരു ദാർശനിക മത പരിസരമാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് തേവാര സംഗീതം അവിടെ പ്രചാരത്തിൽ വരിക. അപ്പോൾ തേവാര സംഗീതം എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പ്രാചീന തമിഴ് പണികളുടെ തുടർച്ചയാണ്. 23 പണികൾ ഈ തേവാര സംഗീതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ തമിഴ്നാട്ടിലാണ് ഈ ശൈവ ഭക്തി പ്രസ്ഥാനം പ്രബലമായി തീർന്നത്. ശൈവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് കേരളത്തിലുള്ളത്, അത് തിരുവഞ്ചിക്കുളത്താണ്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും തമിഴ്നാട്ടിൽ തന്നെയാണ്. പിന്നൊന്ന് ഈ വൈഷ്ണവരുടെ ക്ഷേത്രങ്ങളാണ്. അതിൽ 13 തിരുപ്പതികൾ കേരളത്തിലാണ്, ബാക്കി തമിഴ്നാട്ടിലുമായിട്ടാണ് അവ നിലനിൽക്കുന്നത്. ശൈവരുടെ തേവാരം, തേവാരം എന്ന് പറഞ്ഞാൽ തിരുമുറകളാണ്. ഈ തിരുമുറകളിൽ തേവാരം എന്ന് പറയുന്ന ആ ഭാഗം അത് സംഗീതപ്രധാനമാണ്. ഈ സംഗീതപ്രധാനമായിട്ടുള്ള കൃതികൾ പഴയകാലത്ത് ശിവക്ഷേത്രങ്ങളിൽ ആലപിച്ചിരുന്നതാണ്. മാത്രമല്ല തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശൈവഭക്തി പ്രസ്ഥാനത്തിന് ഈ ചോഴരാജാക്കന്മാരുടെ വലിയ പിന്തുണയും കിട്ടുകയുണ്ടായി. ചോഴരാജാക്കന്മാരിൽ പലരും വൈഷ്ണവ വിരോധികളാവുകയും ഒപ്പം തന്നെ ശൈവ ഭക്തി പ്രസ്ഥാനത്തെ ഒരു ആ രീതിയിൽ ഒരു ഒരു പ്രബലമായൊരു വ്യത്യസ്തമായ മതം എന്നുള്ള നിലയ്ക്ക് തന്നെ കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ശൈവ വൈഷ്ണവ കലഹം തമിഴ്നാട്ടിൽ കുറേ കൂടി ശക്തമായിട്ട് സംഭവിക്കുന്നുണ്ട്. ശൈവ ഭക്തി പ്രസ്ഥാനത്തിന് വിപുലമായ ഒരു വലിയ പ്രാധാന്യം ലഭിക്കുകയും മാത്രമല്ല ദ്രാവിഡമായ ഭക്തി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ശൈവഭക്തി പ്രസ്ഥാനത്തെ കൂടുതൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ സംസ്കാരം ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും വ്യത്യസ്തമാകുകയാണ്. ഇത് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക വ്യതിയാനം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ശൈവഭക്തി പ്രസ്ഥാനവും വൈഷ്ണവഭക്തി പ്രസ്ഥാനവും പ്രബലമാകുന്നതോടുകൂടി ഈ രണ്ട് കൂട്ടർക്കും പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്ത സംഘകാല സംസ്കാരം, ബൗദ്ധ ജൈന പാരമ്പര്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തിന് പ്രാധാന്യമില്ലാത്തതായി നിലനിന്നിരുന്ന സംഘകാല ചരിത്രവും സംഘകാലത്തെ കൃതികളും ആ ഒരു സംസ്കാരവും മുഴുവൻ പിന്നീടുള്ളൊരു കാലത്ത് അമർത്തി വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്, മറച്ചു വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവകാലമാണ്. അവയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഒക്കെയാണ് പിന്നീട് തമിഴ്നാട്ടിൽ പ്രചാരം നേടുന്നത്. അതുകൊണ്ടാണ് 19 നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മാത്രമാണ് ഈ പ്രാചീന സംഘകാല കൃതികൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. ഏകദേശം 1000 വർഷത്തോളം എവിടെയാണ് എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ മറഞ്ഞു പോയിരുന്ന ഈ കൃതികൾ 19 നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് സംഘകാല സാഹിത്യ കൃതികൾ വീണ്ടും വീണ്ടെടുക്കപ്പെടുന്നത്. അത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ നിന്നാണ് അത് വീണ്ടെടുത്തത്, അല്ലാതെ ഏതെങ്കിലും ഈ വരേണ്യവർഗത്തിൻ്റെ അവരുടെ എന്തെങ്കിലും കൃതികൾ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥപുരകളിൽ നിന്നല്ല എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള വേറൊരു കാര്യം. അത് ഉഭയ സ്വാമിനാഥ അയ്യർ എന്ന് പറയുന്ന ഒരാളാണ് ഈ 19 നൂറ്റാണ്ടിൻ്റെ അവസാനം സംഘകാല കൃതികൾ വീണ്ടെടുത്ത് തുടങ്ങുന്നത്. പിന്നീടാണ് നമ്മൾ ഇന്നറിയുന്ന ഈ 8 തുകയെ 10 പാട്ട് 15 കീഴ്ക്കണക്കെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആ സംഘകാല കൃതികളുടെ വിപുലമായ ശേഖരം നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ സംഘകാല സംസ്കാരത്തെ ഒരു വശത്തേക്ക് പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് കേരളം പോലൊരു സ്ഥലത്ത് ബ്രാഹ്മണാധിപത്യം പ്രധാനമായിത്തീരുന്നു. തമിഴ്നാട്ടിൽ ഈ വൈഷ്ണവ ശൈവ ഭക്തി പ്രസ്ഥാനങ്ങൾ സജീവമായി തീരുകയും ചെയ്യുന്നു. ഈ ഒരു സാംസ്കാരിക വ്യതിയാനം ഈ കലകളെയും ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഈ സംഘകാല പാരമ്പര്യത്തിലുണ്ടായിരുന്ന കലാരൂപങ്ങൾ മിക്കതും തിരോഭവിച്ചു പോവുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ പ്രാചീന സംഘകാലത്ത് ഇതിനെക്കുറിച്ചുള്ള എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള കലകൾ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കൈകൊട്ടിക്കളിയെക്കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ട്, ഉത്രം, പൈങ്കുനി ഉത്രം തുടങ്ങിയിട്ടുള്ള നിരവധി. ഇന്നും കേരളത്തിലുള്ള ഓണത്തെക്കുറിച്ച് മധുരൈക്കാഞ്ചിയിലാണ് ആദ്യത്തെ പ്രസ്താവന തന്നെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ റെഫറൻസ് എന്ന് പറയുന്നത് മധുരൈക്കാഞ്ചി എന്ന് പറയുന്ന സംഘകാല കൃതിയിലാണ്. അത് മധുരയിൽ ഓണാഘോഷിച്ചതിനെക്കുറിച്ചാണ്. ഈ ഓണം പോലെയുള്ള കേരളത്തിൻ്റെതായ പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ സാംസ്കാരിക ഉത്സവങ്ങളും പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും കേരളത്തിൽ ഇവയെല്ലാം വേറെ ഓരോ പല രൂപത്തിൽ ഇവയെല്ലാം നിലനിന്ന് പോരുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഈ ബ്രാഹ്മണാധിപത്യത്തിന് വേറെ ചില തരത്തിലുള്ള ഈ അധീശ സ്വഭാവമുണ്ടെങ്കിലും ഇവിടെ ഈ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ ചെയ്തതുപോലെ ഒരു പ്രത്യേക മതത്തിൻ്റെ കീഴിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നില്ല. പകരം ബ്രാഹ്മണർ മീമാംസ പദ്ധതി അനുഷ്ഠിച്ചുകൊണ്ട് അവർ വേറൊരു ഒരു വരേണ്യവർഗമായിട്ട് മാറി നിൽക്കുകയും മറ്റ് വിഭാഗക്കാർ ഏതൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതിലിടപെട്ടതായിട്ട് നമുക്ക് അധികം റെഫറൻസസ് നമുക്ക് കാണുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് അവരവരുടേതായ രീതിയിൽ ഇപ്പോൾ തെയ്യത്തിൻ്റെ രീതിയിൽ, പടയണിയുടെ രീതിയിൽ, അങ്ങനെ ഏത് കലയും അതാതിൻ്റെ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസ് അവിടെ അവശേഷിച്ചിരുന്നു. അതുകൊണ്ട് കാരണത്തിൽ ഈ കലാരൂപങ്ങളെ വേറൊരു തരത്തിലുള്ള സാമൂഹ്യ വിവേചനം നടപ്പാക്കിയെങ്കിലും ഈ കലാരൂപങ്ങളെ സംബന്ധിച്ച് അത് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനുള്ളൊരു സാഹചര്യം
ഒരു തരത്തിൽ പറഞ്ഞാൽ ജാതി വ്യവസ്ഥ കീഴിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള ചരിത്രമുള്ളതായിരിക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല, ഒരു നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ ഇവിടെ നിലനിന്നിരുന്ന ഈ ബ്രാഹ്മണാധിപത്യമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഇവിടെ നിലനിന്നിരുന്നുള്ളതുകൊണ്ട് ആ ബ്രാഹ്മണർ തന്നെ മീമാംസാ പാരമ്പര്യം പിന്തുടർന്നവരാണ് എന്നുള്ളതുകൊണ്ട് അവരവരുടേതായുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി നിലനിർത്താനേ ശ്രമിച്ചുള്ളൂ. പകരം ഈ കലകളെയും അതിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ ഓരോരുത്തർ അവരവരുടെ വിശ്വാസം എന്നുള്ളവർക്ക് അത് അതിനെ അടിച്ചമർത്തി, അത് വേറെ കാര്യം. ആ സാമൂഹ്യ വ്യവസ്ഥ ആ ഹൈറാർക്കി നടപ്പാക്കി, ആ സാമൂഹ്യ ശ്രേണീകരണം നടപ്പാക്കി, പക്ഷേ കലകളില്ലായ്മ ചെയ്തില്ല. അതുകൊണ്ട് ഈ കലകളെല്ലാം തന്നെ, അല്ലെങ്കിൽ സംഘകാലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള നിരവധി കലാരൂപങ്ങൾ കേരളത്തിൽ പിന്നീടും തുടരുകയാണ് പല ജാതി സമൂഹങ്ങളിലായിട്ട്. ഇതിൻ്റെതായുള്ള മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു സങ്കീർണമായ സംഗതിയാണ്. പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ട ഒരു കാര്യമല്ല, പകരം സംഭവിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ മാത്രം വ്യക്തമാകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. അത് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജാതി സമൂഹങ്ങളിലേക്ക് കല വരുന്നതോടുകൂടി ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾ ഒരു കലയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നു. അധികാരഘടനയും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, വിവേചനത്തിൻ്റെതായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേ എങ്കിൽ പോലും ഒരു സമൂഹം, ഇപ്പോൾ ചാക്യാർ എന്ന സമൂഹം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ജാതി ഒരു കലയെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും ആ കലയിലുള്ള പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി കൂടിയാട്ടം എന്ന് പറയുന്ന കല അല്ലെങ്കിൽ കൂത്ത് എന്ന് പറയുന്ന കല കൂടുതൽ ശൈലീവൽക്കരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വാദകർ കേരളത്തിൽ ഈ ഇപ്പോൾ ചെണ്ട കൊട്ടുക എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ചെണ്ട കൊട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉരുളുകൈ എന്ന് പറയുന്ന രീതിയാണ്. അത് ലോകത്തിലെ വേറൊരു സ്ഥലത്തും അല്ലെങ്കിൽ ചെണ്ടയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ചെണ്ടകൊട്ടിൻ്റെ രീതിക്ക് അതിൻ്റെ സ്വാധീനത്തിൽ രൂപപ്പെട്ട യക്ഷഗാനത്തിനും മറ്റുമൊക്കെയുള്ള ചെണ്ടകൊട്ടി തന്നെയാണ് ഈ ഉരുളുകയുടെ ചെറിയൊരു ഒരു സ്വാധീനം വേറെ ഉണ്ടെന്ന് നമുക്ക് പറയാവുന്നത്. ബാക്കിയുള്ള ലോകത്തെ എവിടെയെങ്കിലും ഉള്ള ഡ്രംസ് നോക്കിയാൽ അല്ലെങ്കിൽ ഡ്രം വാദനത്തിൻ്റെ രീതി നോക്കിയാൽ ഈ നേരെ കൊട്ടുക എന്നുള്ളൊരു രീതിയാണ് അതിലുള്ളത്. രണ്ട് കയ്യിലുമുള്ള കോലുകൾ നേരെ പിടിക്കുകയും ആ നേരെ എന്നിട്ടത് കൊട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. എന്നാൽ കേരളത്തിൽ നിലനിൽക്കുന്ന രീതി എന്ന് വെച്ചാൽ ഉരുളുകൈ എന്ന് പറയും. അതായത് ഇടത് കൈ ഇങ്ങനെ നേരെ ആയിരിക്കും, വലത് കൈ അകത്തേക്കും പുറത്തേക്കായിട്ട് മറിച്ചായിരിക്കും കൊട്ടുക. അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലുള്ള കൊട്ടാണ്, കൈ ഇങ്ങനെ ഉരുട്ടിയാണ് കൊട്ടുക. ഇങ്ങനെ ഒരു ഉരുട്ടിക്കൊട്ട എന്ന് പറയുന്നൊരു സംഗതി കേരളത്തിലെ ഈ ചെണ്ടവാദകർ വികസിപ്പിച്ചെടുത്തതാണ്. ഒരു അത് എത്ര വേഗത്തിൽ വേണമെങ്കിലും ആ ഡ്രം കൊട്ടാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ശൈലിയുടെ സവിശേഷത. മാത്രമല്ല ചെണ്ട പോലെ വളരെ ഒരു മെരുങ്ങാത്ത മൃഗത്തെ പോലുള്ളൊരു വാദ്യത്തെ, അത് തൊട്ടുകഴിഞ്ഞാൽ വലിയ ശബ്ദം കേൾക്കുന്ന അത്തരത്തിലുള്ളൊരു വാദ്യത്തെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ നാദശുദ്ധി അനുസരിച്ച് സ്ഥാനങ്ങൾ ക്രമീകരിക്കുക, കൈകൊണ്ടും കോലുകൊണ്ടും കൊട്ടാവുന്ന സ്ഥാനങ്ങൾ ക്രമീകരിക്കുക. മാത്രമല്ല പഞ്ചാരിമേളം പോലെ പാണ്ടിമേളം പോലെയൊക്കെയുള്ള വിപുലമായ മേളശില്പങ്ങൾ ഈ വാദ്യം ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ ചില ചില പ്രത്യേക സമൂഹങ്ങൾ ചില ചില പ്രത്യേക കലകൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള അതിന് വന്നു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കലകൾ ഈ രീതിയിൽ ശൈലീവൽക്കരിക്കപ്പെട്ടതെന്ന് നമുക്ക് തോന്നും. മാത്രമല്ല രൂപത്തിന് കിട്ടിയിരുന്ന വലിയ പ്രാധാന്യം, നേരത്തെ രക്ഷാകർതൃത്വം, കലകളുടെ രക്ഷാകർതൃത്വം ആർക്ക് എന്നുള്ളത് കലാരൂപത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മീമാംസാ പാരമ്പര്യത്തെപ്പെട്ട ബ്രാഹ്മണർക്ക് രൂപപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ അതിൻ്റെ ഫിലോസഫി അനുസരിച്ച് തന്നെ അതങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സാഹിത്യത്തിലാണെങ്കിൽ അലങ്കാര പദ്ധതി, അതിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാവരും മീമാംസകരാണ്. ഈ ധ്വനി രസം തുടങ്ങിയിട്ടുള്ള പദ്ധതിയുടെ ആൾക്കാരെന്ന് വെച്ചാൽ വേദാന്തികളും ശൈവ സിദ്ധാന്തക്കാരും പ്രത്യഭിജ്ഞാദർശനക്കാരും ഒക്കെയാണ്. അത് വേറൊരു വഴിയാണ്. പക്ഷേ മീമാംസകർ അലങ്കാര പക്ഷപാതികളായിട്ട് നിൽക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞ അലങ്കാരം എന്ന് വെച്ചാൽ രൂപപരമായ സവിശേഷതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ രൂപപരമായ കാര്യങ്ങൾക്ക് ഒരു കിട്ടുന്ന ഒരു രക്ഷാകർതൃത്വവും അതോടൊപ്പം ഈ രൂപഘടനയ്ക്ക് പ്രാധാന്യം കിട്ടുന്ന തരത്തിലുള്ള കലകളുടെ നിരവധി കലകളുടെ ഒരു സാന്നിധ്യവും, ഇത് രണ്ടുമാണ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് തോന്നുക. ഓരോ കലാരൂപവും ആ വാക്ക് തന്നെയാണ് പറയേണ്ടത്, രൂപപരമായിട്ടാണ് ഇവിടെ വേർതിരിയുന്നത്. ഈ ചിലപ്പോൾ അതിൻ്റെ പ്രമേയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരേ കഥയുടെ വിവിധ ഭാഗങ്ങളും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്നതായിട്ട് തോന്നാം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഓരോ കലയിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓരോ കലയിലുള്ള സങ്കേതങ്ങളിലുള്ള സവിശേഷമായ രൂപങ്ങൾ, ആ രൂപമാണ് കഥകളിയെയും കൃഷ്ണാട്ടത്തെയും കൂടിയാട്ടത്തെയും ഒക്കെ വേർതിരിച്ച് വെവ്വേറെ കഥകളാക്കി അല്ലെങ്കിൽ വെവ്വേറെ കലകളാക്കി നിലനിർത്തുന്നത്. ഈ ഇത്തരത്തിലുള്ള സംഗതികൾ കഥകളിയും ഒക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ട കലകളാണെങ്കിലും ഇതിനുള്ള അനുകൂലമായൊരു സാംസ്കാരിക സാഹചര്യം ഉണ്ടാകുന്നത് ഈ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിലാണ്. അതിനുശേഷം ഉള്ളൊരു കാലത്ത് നമുക്ക് തൊട്ടു പിന്നാലെ വരുന്നൊരു കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചുള്ള അധികം റെഫറൻസസ് നമുക്ക് ലഭ്യമല്ല. അവയിലും അല്ലെങ്കിൽ സ്വരൂപവാഴ്ച എന്ന് പറയുന്ന ആ സ്വരൂപവാഴ്ചയുടെ ആദ്യഘട്ടത്തിലും ഏകദേശം ഈ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. മാമാങ്കം പോലെയുള്ള വലിയ വേലകളിൽ
വേല വേല തന്നെയാണ്, മാമാങ്ക വേല തന്നെയാണ്. അപ്പോൾ ആ മാമാങ്ക വേലയിൽ ഇതേപോലെ പല വാദ്യങ്ങളെക്കുറിച്ചും അത് അവതരിപ്പിച്ചിരുന്ന ആളുകളെക്കുറിച്ചൊക്കെ സൂചനകളുണ്ട്. അതിൽ കൊമ്പും കുഴലും ഒക്കെ വായിക്കുന്ന ആൾക്കാരാണ് മാരാർ സമുദായത്തിട്ട്, മാരായർ എന്നാണ് അവരെക്കുറിച്ച് പറയുക. മദ്ദളം വായിക്കുന്ന നായിക്കരാണ്, ഈ നായിക്കർ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളൊരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൽ ഈ മാമാങ്ക രേഖകൾ കോഴിക്കോടൻ ഗ്രന്ഥപരിയിൽ മാമാങ്ക രേഖകളിൽ ഈ വാദ്യകലാകാരന്മാരെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞതെച്ചാൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി നമുക്ക് തൊട്ടു പിന്നാലെ വരുന്ന കാലഘട്ടത്തിൽ ലഭ്യമാണ്.